ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയാടോക്സ്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്ക് നമ്മളെ സഹായിക്കുന്ന ബേബി പൊസിഷൻ ഏതെന്നാണ്. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് ബേബിയുടെ പൊസിഷൻ എഴുതിയിട്ടുണ്ടായിരിക്കും. 5 മാസത്തെ സ്കാനിങ് കഴിയുമ്പോഴത്തോടാണ് കറക്റ്റായിട്ട് ബേബിയുടെ പൊസിഷൻ നമുക്ക് എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് വെച്ചിട്ട് പലരും കമൻസ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇന്ന പൊസിഷനാണ് ഇപ്പോൾ നോർമൽ ഡെലിവറി നടക്കുമോ, ആ ഗ്രേഡ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്നാൽ പലർക്കും മെസ്സേജിന് കമൻസ് കൊടുക്കുമ്പോഴും വീണ്ടും വീണ്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വ്യക്തമായ പിക്ചറോട് കൂടിയാണ് നിങ്ങൾക്ക് ബേബി പൊസിഷനെ പറ്റി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏത് പൊസിഷൻ വന്നാലാണ് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയെന്നും ഏത് പൊസിഷൻ വന്നാലാണ് നിങ്ങൾക്ക് സി സെക്ഷൻ നടക്കാനുള്ള സാധ്യതയെന്നും പിക്ചറോട് കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടുണ്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എൻറ്റീരിയർ പൊസിഷൻ, അല്ലെങ്കിൽ സെഫാലിക് പൊസിഷൻ എന്ന് പറയും. ഇതാണ് നോർമൽ ഡെലിവറിക്ക് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ എന്ന് പറയുന്നത്. ബേബി കറക്റ്റായിട്ട് ഹെഡ് ഡൗൺ ആയിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പുറകു വശത്തേക്ക്, അതായത് നട്ടലിൻ്റെ ഭാഗത്തേക്കായിരിക്കും കുഞ്ഞ് നോക്കിക്കിടക്കുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കുന്നവർക്ക് കറക്റ്റ് 7 മാസം പൂർത്തിയായി 8 മാസം തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ട് ഈ എൻറ്റീരിയർ പൊസിഷനിലേക്ക് എത്തുന്നു. ചില റിയർ കേസുകളിൽ ചില കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് മാത്രമാണ് മറ്റു പൊസിഷനിലേക്ക് കുഞ്ഞ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഈ എല്ലാ പൊസിഷൻസും മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഏത് പൊസിഷനിലാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ സെക്കൻഡ് ഡെലിവറിയിലായിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് ബ്രിഡ്ജ് പൊസിഷനിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസ്റ്റീജർ പൊസിഷനിലൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഡെലിവറി നടക്കുന്നതിന് 3 മണിക്കൂറിന് മുമ്പ് വരെ കുട്ടി എൻറ്റീരിയർ പൊസിഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കുഞ്ഞ് എൻറ്റീരിയർ പൊസിഷനിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഇരിക്കും. നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഡെലിവറി സമയം എടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബി പി ഹൈ ആവുന്നു, അതുപോലെ ഷുഗർ ലോ ആവുന്നു, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഇതുകൊണ്ട് കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എൻറ്റീരിയർ പൊസിഷൻ ഇരുന്നിട്ടും സി സെക്ഷനിലോട്ട് പോകാനുള്ള സാധ്യത കൂടുന്നത്. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക. അടുത്തതെന്ന് പറയുന്നത് പൊസ്റ്റീരിയർ പൊസിഷനാണ്. അതായത് നേരത്തെ പോലെ തന്നെ ഹെഡ് ഡൗൺ ആയിരിക്കുകയും പക്ഷേ ബേബി നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്കായിരിക്കും നോക്കിക്കിടക്കുന്നത്. ഇതും നോർമൽ ഡെലിവറിക്ക് സാധ്യമായ പൊസിഷൻ അല്ല. ബേബി പൊസ്റ്റീരിയർ പൊസിഷനിൽ വരാൻ 2-3 കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതലേ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവർക്ക് പൊസ്റ്റീരിയർ പൊസിഷനായിരിക്കും ബേബി കിടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെയും തൊട്ട് വൈകിട്ട് വരെ 8-9 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ പൊസ്റ്റീരിയർ പൊസിഷനിലായിരിക്കും കുഞ്ഞ് കിടക്കുന്നത്. കുഞ്ഞ് ഇങ്ങനെ പൊസ്റ്റീരിയർ പൊസിഷനിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതാണ് ഒരുപാട് നേരം ഒരേ ഇരിപ്പ് ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ദിവസവും കുറച്ച് സമയം നടക്കാനൊക്കെ ശ്രദ്ധിക്കുക. 3-ാമതായിട്ട് പറയുന്നത് ട്രാൻസ്വേഴ്സ് പൊസിഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിങ് കഴിയുമ്പോഴേ പറയും കുട്ടി കിടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോളാൻ പറയും. കാര്യം കുഞ്ഞ് വേലങ്ങനെ കിടക്കുന്നു എന്ന് പറയും. അതായത് ആ ഒരു സൗകര്യപ്രദം നമ്മുടെ വയറിൽ ചരിഞ്ഞ് കിടക്കുന്നു. അതായത് ഒന്നി ഹെഡ് വലത് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഹെഡ് ഇടത് സൈഡിലായിരിക്കും. അതായത് ക്രോസ് ചെയ്ത് അവർ കിടക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ട്രാൻസ്വേഴ്സ് പൊസിഷനിലായാലും നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത കുറവാണ്. മാക്സിമം സി സെക്ഷനിലോട്ട് പോകും. എങ്കിലും 8 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പറയത്തുള്ളൂ സി സെക്ഷനിലോട്ട് പോകണോ വേണ്ടിയെന്നുള്ളത്. അതുവരെ എന്ത് മിറേക്കിൾ വേണമെങ്കിലും നടക്കാം. ചിലപ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് വരാം എന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് തുടക്കം മുതലേ അവർ പറയില്ല സി സെക്ഷനിലോട്ട് പോകണമെന്നുള്ള കാര്യം. 4-ാമത്തെ പൊസിഷനാണ് ബ്രിഡ്ജ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് നേരെ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൈകൾ രണ്ടും ക്രോസ് ചെയ്ത് കാലും മുകളിലേക്ക് ക്രോസ് ചെയ്ത് അവർ വെച്ചിരിക്കും. ലാസ്റ്റ് സ്കാനിങ്ങിലൊക്കെ ബ്രിഡ്ജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയില്ല. അതായത് ഹെഡ് ഡൗൺ ആയാൽ മാത്രമേ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുള്ളൂ. ഹെഡാണ് ഫസ്റ്റ് ഇറങ്ങി വരുന്നത്. സർവീസ് ഓപ്പൺ ആകുമ്പോൾ ഹെഡ് ഇറങ്ങി വന്ന് ട്വിസ്റ്റ് ചെയ്താണ് നമ്മുടെ ബേബി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജ് പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത കുറവാണ്. മാക്സിമം സി സെക്ഷനാണ് നടക്കുന്നത്.
ഈ ബ്രീച്ച് പൊസിഷൻ തന്നെ മൂന്ന് തരം പൊസിഷൻ ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് ബ്രീച്ച് പൊസിഷൻ, രണ്ട് ഇൻകംപ്ലീറ്റ് ബ്രീച്ച് പൊസിഷൻ, മൂന്ന് ഫ്രാങ്ക് ബ്രീച്ച് പൊസിഷൻ. ഇതിൽ ഏത് പൊസിഷൻ വന്നാലും നോർമൽ ഡെലിവറി നടക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. കംപ്ലീറ്റ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ രണ്ട് ക്രൈയും ക്രോസ് ചെയ്ത്, അതുപോലെ രണ്ട് കാലും ക്രോസ് ചെയ്തായിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കൈകൾ രണ്ടും ക്രോസ് ചെയ്തിട്ട് ഒരു കാല് മുകളിലേക്കോ അല്ലെങ്കിൽ കാലുകൾ സൈഡിലേക്കോ ക്രോസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഫ്രാങ്ക് ബ്രീച്ച് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ രണ്ടും ക്രോസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്, എന്നാൽ കാലുകൾ രണ്ടും ഉയർത്തിയായിരിക്കും വെച്ചിരിക്കുന്നത്. ഇതിൽ ഏത് പൊസിഷൻ വന്നാലും നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം നോർമൽ ഡെലിവറി നടക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് നടക്കുക, ഒത്തിരി സമയം ഇരിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറ്റീരിയർ പൊസിഷനിൽ വരികയും നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും.